വന്ദേ ഭാരത് ആദ്യ യാത്രയ്ക്ക് ഒരുങ്ങി കഴിഞ്ഞു. മാധ്യമപ്രവർത്തകരും ക്ഷണിക്കപ്പെട്ട അതിഥികളുമാണ് ആദ്യ ദിന സർവീസ് നടത്തുന്നത്. ഞാനും ഹരിയും ഇന്ന് ഈ വന്ദേ ഭാരത് ട്രെയിനിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ പാസ്, സുവനിയർ പാസ് ആണ്. ഇവിടെ നിന്നും കോഴിക്കോട് വരെയാണ് ഞാനും ഹരിയും യാത്ര ചെയ്യുന്നത്. എനിക്ക് പുറകിൽ കാണുന്ന അതാണ് വന്ദേ ഭാരത് ട്രെയിൻ. അവിടെ എല്ലാം റെഡിയായി ഓടാൻ തയ്യാറായി ഇരിക്കുകയാണ്. ലോക്കോ പൈലറ്റ് ഒക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ സെക്യൂരിറ്റി ക്ലിയറൻസ് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി കൂടുതൽ ദൃശ്യങ്ങളൊക്കെ എടുക്കാം. എന്തായാലും ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ആദ്യത്തെ വന്ദേ ഭാരത് യാത്രയ്ക്ക്. ഇന്ന് 10:30 പ്രധാനമന്ത്രി വന്ദേ ഭാരതിന്റെ ആദ്യ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. 10:30 തിരുവനന്തപുരത്തും സെൻട്രലിൽ നിന്ന് ആരംഭിച്ചിട്ട് കോഴിക്കോട് എത്തുമ്പോൾ വൈകിട്ട് 6:30 എത്തുക. സാധാരണ 8 സ്റ്റോപ്പുകളാണ് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് ഉദ്ഘാടന ദിവസമായതിനാൽ കൂടുതൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. കാസർഗോഡ് വരെ 16 സ്റ്റോപ്പുകളാണ് വന്ദേ ഭാരത് ട്രെയിന് അനുവദിച്ചിട്ടുള്ളത്. ഇവിടുന്ന് രാവിലെ 5:20 വന്ദേ ഭാരത് ആരംഭിക്കുക. കാസർഗോഡ് നിന്നും ഉച്ചയ്ക്ക് 2:30 ആരംഭിച്ച് 8 മണിക്കൂറും 5 മിനിറ്റും കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് ഇവിടെ നിന്ന് രാവിലെ 5:20 ആരംഭിച്ച് 1:30 കാസർഗോഡ് എത്തും. അങ്ങനെയാണ് വന്ദേ ഭാരതിന്റെ ഷെഡ്യൂൾ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. 8 സ്റ്റോപ്പുകളാണ് ആകെയുള്ളത്. എക്സിക്യൂട്ടീവ് കെയർ, ചെയർ കെയർ അങ്ങനെ 2 വിഭാഗമായിട്ടാണ് വന്ദേ ഭാരത് ഉള്ളത്. ഏകദേശം 1000 സീറ്റുകളാണ് ഇതിൽ ഉള്ളത്. ഭൂരിഭാഗം ടിക്കറ്റുകളും അടുത്ത ദിവസങ്ങളിലേക്കുള്ള ഭൂരിഭാഗം ടിക്കറ്റുകളും ഇപ്പോൾ തന്നെ റിസർവേഷൻ ചെയ്തു കഴിഞ്ഞു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കലെങ്കിലും എല്ലാവരും യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാക്കണമെന്ന ഒരു ദൃഢനിശ്ചയത്തോടെയാണ് എല്ലാവരും ബുക്ക് ചെയ്തതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതി അവിടുത്തെ എന്തൊക്കെയാണ് വന്ദേ ഭാരതിലെ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്, ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് വരും മണിക്കൂറിൽ യാത്ര തുടങ്ങിയ ശേഷം അറിയാൻ പറ്റും. ആദ്യ വന്ദേ ഭാരത് യാത്രയെ പങ്കെടുക്കാൻ കുറെ വിദ്യാർത്ഥികൾ എടുത്തിട്ടുണ്ട്. എന്താണ് പേരെങ്ങനെയാണ്? ജഗദ്ദീപ്. ജഗദ്ദീപ്, ആദ്യ വന്ദേ ഭാരത് യാത്രയെ കുറിച്ച് എന്തൊക്കെയാണ് പ്രതീക്ഷ? അങ്ങനെയൊന്നുമില്ല, മോദിയെ കാണാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ, അത്രേ ഉള്ളൂ. വന്ദേ ഭാരത് യാത്രയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, ഈ ട്രെയിനിനെ കുറിച്ചൊക്കെ? അങ്ങനെ വല്ല കേട്ടില്ല. പെട്ടെന്ന് എത്താൻ പറ്റുന്നു അതൊക്കെ അറിയാം, നല്ല ട്രെയിനാണെന്ന് അറിയാം. എന്താണ് വന്ദേ ഭാരത് ട്രെയിനിനെ കുറിച്ച് പറയാനുള്ളത്? വന്ദേ ഭാരത് ട്രെയിൻ എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ ഒരു നവോത്ഥാനത്തിന് വേണ്ടി ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറയാം. എന്തായാലും ഞാനും ഹരിയും ഇന്ന് 10:30 പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് ട്രെയിനിലാണ് യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.